സ്റ്റേ ഉള്ളവരെ നമ്മുടെ ഈ പഠന പരമ്പരയിലെ ഇരുപത്തിരണ്ടാമത്തെ എപ്പിസോഡാണ് കഠേന അവരയ സ്വർണ്ണ ചങ്ങല അല്ലെങ്കിൽ സുവർണ കണ്ണികളിലേക്ക് സ്വാഗതം സോ നവ് വി സേറ്റ് ബോയിങ് ടു ദീസ് നമ്മുടെ ഈ പഠന കളരിയിൽ അല്ലെങ്കിൽ ഈ പഠന പരമ്പരയിൽ നമ്മൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നതിൻ്റെ ഒരു ത്രെഡിങ്ങനെയാണ് ബൈബിൾ പഠനത്തിൻ്റെ പ്രധാന ഒരു വിശേഷത സഭാപിതാക്കന്മാരുടെ കാലം മുതൽ എഴുതപ്പെട്ടിട്ടുള്ളതും അവർ അതനുസരിച്ചിട്ടാണ് ഈ വ്യാഖ്യാനം ഇതിൽ ക്രമീകരിച്ചിട്ടുള്ളത് ക്രമീകരിച്ചിട്ടുള്ളത് അതിൻ്റെ പ്രധാന പോയിൻ്റ് നാല് വിധത്തിലുള്ള വ്യാഖ്യാന ശൈലി നാല് വിധം കാര്യങ്ങളാണ് ഓരോ ബൈബിൾ വചനത്തിൻ്റെ വ്യാഖ്യാനത്തിൽ ശ്രദ്ധിക്കേണ്ടത് ഒന്ന് അതിൻ്റെ ലിറ്ററൽ അതിൻ്റെ അക്ഷരാർത്ഥം അക്ഷരാർത്ഥം അപ്പോൾ നമ്മൾ മനസ്സിലാക്കി അബ്രാഹം ഇസ്വാക്ക് യാക്കോബിൻ്റെ അക്ഷരാർത്ഥം എന്താണെന്ന് മനസ്സിലാക്കി പിന്നെ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് പ്രതീകാത്മകാർത്ഥം അതായത് അലഗറിക്കൽ മീനിങ് ഈസ് കണക്റ്റിംഗ് വിത്ത് ക്രൈസ്റ്റ് അതാണ് വളരെ വളരെ പ്രധാനം നമ്മൾ സാധാരണ വചനം വായിക്കുമ്പോൾ അതിനെ കല്ലും മണ്ണും കുമ്മായത്തിനോടോ അല്ലെങ്കിൽ ലൗകികമായിട്ടുള്ള കാര്യങ്ങളോടോ അല്ല കണക്റ്റ് ചെയ്യേണ്ടത് അതിനെ ഉടനെ തന്നെ അടുത്ത് കണക്ട് ചെയ്യേണ്ടത് അലഗറിക്കൽ കണക്ഷൻ ദാറ്റ് ഈസ് വിത്ത് ദ വേൾഡ് വിത്ത് ജീസസ് വിത്ത് ജീസസ് അതാണ് മൂന്നാമത് അതിൻ്റെ മോറൽ അതുകൊണ്ട് എനിക്ക് എന്ത് വെർച്യു ആണ് കിട്ടുന്നത് അപ്പോൾ അബ്രാഹിത്തെ കുറിച്ച് നമ്മളതിൻ്റെ വേൾഡ് മീനിങ് മനസ്സിലാക്കി അബ്രാഹം യാക്കോബിലുള്ള ക്രിസ്തു കേന്ദ്രീകൃത മീനിങ് മനസ്സിലാക്കി അടുത്തത് അതിൻ്റെ മൊറാലിറ്റിയിൽ നമ്മൾ മനസ്സിലായി അതിൻ്റെ അർത്ഥം വിശ്വാസം പ്രത്യാശ സ്നേഹം എന്ന തിയോളജിക്കൽ വെർച്യൂസ് ആ ദൈവിക പുണ്യങ്ങളാണെന്ന് മനസ്സിലാക്കി പിന്നെ യുഗാന്ത്യപരമായ കണ്ടോ അപ്രാഹത്തിൻ്റെ ബടിയിൽ യുഗാന്ത്യപരമായിട്ടുള്ള ഒരർത്ഥം മനസ്സിലാക്കണം അപ്പോൾ ഇത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയും കാരണം നമ്മൾ സാവധാനം നമ്മൾ തന്നെ ബൈബിളിൽ ഈ ഓരോ വചനം വായിക്കുമ്പോഴും ഈ നാല് രീതിയിൽ അതിനെ മനസ്സിലാക്കാൻ നമ്മൾ പഠിക്കണം അങ്ങനെയുള്ള അവസ്ഥയിൽ നമ്മൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അവസാനിച്ചത് ബോവാസ് 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 എന്ന ആ വ്യക്തി ക്രിസ്തുവിൻ്റെ ഒരു പ്രീഫിഗറേഷനാണ് ബോവാസ് ബോവാസ് ക്രിസ്തു വിശുദ്ധ റെമേജിയോസിൻ്റെ ഇൻ്റർപ്രിട്ടേഷനാണ് ക്രിസ്തു ും ബോവാസുവാണ് ക്രിസ്തു ബോവാസാണ് അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ പ്രീ ഫിഗറേഷനാണ് ബോവാസ് പ്രതീകാത്മകമായിട്ട് ബോവാസ് ക്രിസ്തുവാണ് അപ്പോൾ ഇവിടെ വിശുദ്ധ ജെറോം പറയുന്നു വിശുദ്ധ ജെറോം ഈ വിശുദ്ധ ജെറോം എന്നൊക്കെ പറയുമ്പോൾ തന്നെ നമുക്ക് ഒരു ഉൾക്കാഴ്ച കിട്ടണം ജീവിതം മുഴുവനും സുവിശേഷത്തിൽ മുങ്ങി കിടന്നുകൊണ്ട് ഇരുപത്തഞ്ചിലേറെ വർഷം ജെറുസലേമിലൊരു ഗുഹയിലിരുന്നു കൊണ്ട് ഇതിൻ്റെ ഒറിജിനൽ കയ്യെഴുത്ത് പ്രതിയിലൂടെ കടന്നുപോയി അതിനെല്ലാം വേണ്ടമാതിരി ക്രോഡീകരണം നൽകി ഇന്ന് നമുക്ക് കിട്ടുന്ന മാതിരി ഇന്നാമത്തെ അദ്ധ്യായത്തിൽ ഇത്ര വചനം ആ വചനങ്ങളെല്ലാം ചേരുമ്പടി ചേർത്തെല്ലാം അതിനെ ക്രോഡീകരിച്ചത് വിശുദ്ധ ജെറോമാണ് ഇത് ജെറോമാണ് അതിനെ ലറ്റീനിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തത് അപ്പോൾ വിശുദ്ധ ജെറോം അതിൻ്റെ ഒറിജിനൽ ലാംഗ്വേജും ആ സ്ഥലത്ത് ജീവിച്ച ആ സ്ഥലത്തെ അതിൻ്റെ പ്രാധാന്യവും അതിൻ്റെ അർത്ഥങ്ങളൊക്കെ ആ സ്ഥലത്ത് ജീവിച്ച് മനസ്സിലാക്കിയ ആളാണ് നമ്മൾ പല കാര്യങ്ങളും സുവിശേഷത്തിൽ പറഞ്ഞിരിക്കുന്നതിനെ നമുക്ക് മനസ്സിലാക്കാൻ വളരെ ബുദ്ധിമുട്ടുണ്ട് ആ സ്ഥലത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് പല കാര്യങ്ങളും മനസ്സിലാകുന്നത് പല കാര്യങ്ങളും മനസ്സിലാകും ഉദാഹരണത്തിന് ഇപ്പോൾ പുതിയ വിഞ്ഞ് പഴയ തോൽക്കുടത്തിൽ ഒഴിച്ചു വയ്ക്കാതെ നമ്മുടെ നാട്ടിൽ തോൽക്കുടം ഒരു നമ്മൾ കണ്ടിട്ടില്ല ഒരു ഉദാഹരണം പറഞ്ഞതാണ് അപ്പോൾ അവിടെ അവർക്കറിയാം എന്താണ് അതിൻ്റെ അർത്ഥമെന്ന് ആ നാട്ടിലെ ആ നാട്ടിലെ കൃഷി നടത്തുന്നവർക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ഈ തോൽക്കുടത്തിൻ്റെ അവസ്ഥ ഞാൻ പറയാണ് പിന്നീട് അതിനെക്കുറിച്ച് വിവരിക്കാം അപ്പോൾ അതുകൊണ്ടാണ് ജെറോം ബൈബിൾ കമൻറ്ററി തന്നെ വളരെ പ്രസിദ്ധമാണ് കാരണം ജെറോം ആ സാഹചര്യത്തിൽ ജീവിച്ചു ഇത് പഠിക്കാൻ വേണ്ടി ഇവിടെ ജെറോം പറയാണ് ഒരു സൗ സൗ എന്ന വാക്കിൻ്റെ അർത്ഥം പ്രവർത്തനം ബോവാസ് സൗ ഇവിടെ സൗ എന്ന പോലെ ശക്തിയോടെ എന്തെന്നാൽ അവിടുന്ന് ശക്തിയാണ് അവിടുന്ന് ശക്തിയാണ് അപ്പോൾ ക്രിസ്തു ബോവാസ് ആ സൗ എന്ന വാക്കിൻ്റെ അർത്ഥം ശക്തി എന്നാണ് അപ്പോൾ ഇവിടെ ആ ലിറ്ററൽ ട്രാൻസ്ലേഷനും അതിൽ നിന്ന് വരുന്ന സ്പിരിച്വൽ ട്രാൻസ്ലേഷൻ അതിൽ നിന്ന് വരുന്ന അലഗറിക്കൽ അതായത് ക്രിസ്തു കേന്ദ്രീതമായ അർത്ഥമാണ് ഇപ്പോൾ പറയുന്നത് ഇനി പിന്നീട് ഒരു ഒരു പരമ്പര വീണ്ടും വരും ഇതിൻ്റെ ഇതിൻ്റെ മോറൽ വെർച്യൂസ് ഇതിനകത്തുള്ള ദൈവിക പുണ്യങ്ങളെക്കുറിച്ചുള്ള ട്രാൻസ്ലേഷൻ ഈ ഒരു സെറ്റ് കഴിഞ്ഞു കഴിഞ്ഞിട്ട് വീണ്ടും എടുത്തു പറയും ഇപ്പം നമ്മൾ ഇതിനു മുമ്പും ബോവാസിനെക്കുറിച്ച് പറഞ്ഞു ഇപ്പോൾ വീണ്ടും ബോവാസിനെക്കുറിച്ച് പറയുന്നു ഇനി വീണ്ടും ബോവാസിനെക്കുറിച്ച് വീണ്ടും പറയും അത് ഈ മൂന്ന് നാല് തരത്തിലുള്ള ഇൻ്റർപ്രറ്റേഷൻ ഓരോ വാക്കിനെയും ഇൻ്റർപ്രറ്റ് ചെയ്യുന്നതാണ് അപ്പോൾ ഇവിടെ ബോവാസ് അലഗറിക്കലി ക്രിസ്തു തന്നെയാണ് അഥവാ ക്രിസ്തുവിൻ്റെ പ്രതീകമാണ് ക്രിസ്തുവിൻ്റെ പ്രതീകമാണ് എന്താണ് അവിടുത്തെ പ്രധാന ശക്തിയാണ് ക്രിസ്തു ശക്തിയാണ് അവിടെ നിന്ന് ശക്തിയാണ് എന്തെന്നാൽ എന്നിട്ട് വചനമാണ് യോഹനാഥൻ പന്ത്രണ്ട് മുപ്പത്തിരണ്ട് ഈ കാലഘട്ടത്തിൽ എപ്പോഴും പറയുന്ന വചനമാണ് എന്താണ് യോഗ ഞാൻ പന്ത്രണ്ട് മുപ്പത്തിരണ്ട് ഞാൻ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെടുമ്പോൾ എല്ലാ മനുഷ്യരും എല്ലാ മനുഷ്യരും എന്നിലേക്ക് ആകർഷിക്കപ്പെടും അതാണ് ശക്തി എല്ലാ മനുഷ്യരും എന്നിലേക്ക് ആകർഷിക്കപ്പെടും ഐ വിൽ ഡ്രോ എല്ലാവരെയും എന്നിലേക്ക് ആകർഷിക്കും ആ ആകർഷണത്തിനെ തടയാൻ ഒരു ശക്തിക്കും സാധ്യമല്ല ഒരു ശക്തിക്കും സാധ്യമല്ല അതാണ് സങ്കീർത്തനം നാൽപ്പത്തി രണ്ട് എട്ടിൽ പറയുന്നത് അങ്ങയുടെ വെള്ളച്ചാട്ടങ്ങളുടെ ഇരമ്പൽ ഇരമ്പൽ വെള്ളച്ചാട്ടത്തിൻ്റെ അകത്ത് ആർക്കെങ്കിലും പോകാൻ പറ്റുമോ നമ്മൾ നയാഗ്ര ഫാൾസൊക്കെ കാണാൻ പോകുന്നുണ്ട് നമ്മൾ അവിടെ നിന്ന് എന്തോരം ദൂരെ നിൽക്കുമ്പോഴേക്കും നമുക്ക് ഭയങ്കര സന്തോഷമായി വാ അതാണ് ദൈവത്തിൻ്റെ ആ ശക്തിയുടെ എസൻസിൻ്റെ അകത്തേക്ക് നമ്മൾ പോകണ്ട അതിൻ്റെ ആകർഷണം കിട്ടിയാൽ മതി അല്ല ഞാൻ ഉയർത്തപ്പെടുമ്പോൾ എല്ലാ മനുഷ്യരെയും എന്നിലേക്ക് ആകർഷിക്കും ആകർഷണം നമ്മൾ കേട്ടിട്ടുണ്ട് ഒരു സയൻറ്റിഫിക് എക്സ്പ്ലനേഷൻ ആരോ പറഞ്ഞു എങ്ങനെയാണ് ഈ ദൈവം ഉയർത്തെഴുതേറ്റൊക്കെ പറയണത് അതെങ്ങനെ മരിച്ചാൽ ഉയർത്തെഴുന്നേൽക്കണേ ഏ മരിച്ചാൽ ഉയർത്തെഴുന്നേൽക്കണമെങ്കിൽ എങ്ങനെയാണത് ഉയർക്കണേ എങ്ങനെയാണ് ഉയർക്കണേ അപ്പോൾ അതിന് ആരോ പറഞ്ഞതെന്ന് ഓർക്കില്ല സോമസ് എഡിസൻ ആകാം അല്ലെങ്കിൽ ഏതോ സയൻറ്റിസ്റ്റ് അദ്ദേഹം കുറേ ഇരുമ്പ് പൊടി എടുത്തിട്ട് കുറേ മണ്ണിൽ കുഴച്ചു എന്നിട്ട് അദ്ദേഹത്തിനോട് പറഞ്ഞു ഈ മണ്ണിൽ നിന്ന് നീ ഇരുമ്പ് പൊടി എടുക്ക് ങ്ങനെയാ ഈ മണ്ണിൽ കുഴച്ച ഇരുമ്പ് എങ്ങനെ മാറ്റുക ഇറ്റ് ഈസ് ഇംപോസിബിൾ ഓക്കെ യു ഫീൽ ഇറ്റ് ഈസ് ഇമ്പോസിബിൾ യെസ് ഡോ ഇറ്റ് ഈസ് പോസിബിൾ എന്നിട്ട് ഈ സയൻറ്റിസ്റ്റ് എന്ത് ചെയ്തു ഒരു 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 കാന്തമെടുത്തു ഒരു കാന്തം കുറച്ച് വലിയൊരു കാന്തമാണ് കാന്തമാണുദ്ദേശിച്ചത് ആ കാന്തമെടുത്ത് ഈ മിക്സ്ചർ ഈ മണ്ണും ഇരുമ്പ് പൊടിയും കൂടി കുഴച്ച് കിടക്കണ അതിൻ്റെ മുകളിൽ ഈ കാന്തം ഇങ്ങ് കാണിച്ചപ്പോൾ പെട്ടെന്ന് അതിലുള്ള ഇരുമ്പ് പൊടികളെല്ലാം ആകർഷിക്കപ്പെട്ടു ധരികോ ധരുക അതാണ് നമ്മുടെ ബുദ്ധിയിലോ നമ്മുടെ ബുദ്ധി കൊണ്ടത് മനസ്സിലാവും എങ്ങനെ ഈ ഇരുമ്പ് പൊടിയെ മൺപൊടിയിൽ നിന്ന് മാറ്റും പക്ഷേ ആ കാന്തം ഒരു സെക്കൻഡ് കൊണ്ട് ഇത് കംപ്ലീറ്റ് മാറ്റി എന്നുള്ളതാണ് അപ്പൊ എന്ന പോലെ ദൈവത്തിൻ്റെ ശക്തിയുടെ അപരിമേയമായ ശക്തി ഹലോ ശ്രീക ഇതു തന്നെ പറയുന്നത് എഫ് എ സോസ് കാഴ്ക്കൽ ലേഖനത്തിൽ വിശ്വാസികളായ നമ്മിലേക്ക് പ്രവഹിക്കുന്ന അവൻ്റെ അപരിമേയമായ ശക്തിയുടെ മഹനീയത എത്രത്തോളം ഉണ്ടെന്ന് ഞാൻ നിങ്ങൾക്ക് വ്യക്തമാക്കി തരാം എഫ് എ സോസ് ഒന്ന് പതിനെട്ട് മുതൽ ഏത് തരത്തിലുള്ള പ്രത്യാശയിലേക്കാണ് അവിടെ നിന്ന് നിങ്ങളെ വിളിച്ചിരിക്കുന്നത് എന്ന് അറിയാനും വിശുദ്ധർക്ക് അവകാശമായി അവിടുന്ന് വാഗ്ദാനം ചെയ്തിരിക്കുന്ന മഹത്വത്തിൻ്റെ സമൃദ്ധി മനസ്സിലാക്കാനും നിങ്ങൾ ആന്തരിക നേത്രങ്ങളെ അവിടുന്ന് പ്രകാശിപ്പിക്കട്ടെ അതുവഴി അവൻ്റെ പ്രാഭവപൂർണമായ പ്രവർത്തനത്തിനനുസൃതമായി കണ്ടോ അവൻ്റെ പ്രവർത്തനം പ്രാഭവപൂർണമായ പ്രവർത്തനത്തിനനുസൃതമായി വിശ്വാസികളായ നമ്മിലേക്ക് പ്രവഹിക്കുന്ന അവൻ്റെ അപരിമേയമായ ശക്തിയുടെ മഹനീയത ഉണ്ടോ അവരിമേയമായ ശക്തിയുടെ വിശ്വാസികളായ നമ്മിലേക്ക് പ്രവഹിക്കുന്ന അവൻ്റെ അപരിമേയമായ ശക്തിയുടെ മഹനീയത എത്രമാത്രമെന്ന് ഞാൻ വ്യക്തമാക്കട്ടെ ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്നുയർപ്പിക്കുകയും സ്വർഗത്തിൽ അവിടുത്തെ വലതുവശത്തേക്കിരുത്തുകയും ചെയ്തപ്പോൾ അവനിൽ പ്രവർത്തിച്ച ശക്തിയാണത് നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ ഇത് എന്താണ് ആ ശക്തി അതാണ് ഇവിടെ പറയുന്നത് ശക്തി ബോവാസ് എന്ന് പറഞ്ഞാൽ ശക്തിയാണ് ക്രിസ്തുവിൻ്റെ ശക്തിയാണ് ക്രിസ്തുവിലുണ്ടായ അതേ ശക്തിയാണ് ഞാൻ ഉയർത്തപ്പെടുമ്പോൾ ആ ശക്തി വിശ്വാസികളിലേക്ക് നൽകിയിരിക്കുന്നു എന്നിട്ട് നമുക്കിത് വല്ലതും അറിയോ നമ്മളോ ഞാൻ ബലഹീനനും ഭാവി എന്തെങ്കിലും കിട്ടിയാൽ കിട്ടി കിട്ടിയില്ലെങ്കിൽ അവിടെ കിടന്ന് ചലഞ്ഞ് പിടിച്ച് കിടന്ന് ഉറക്കി അങ്ങനെ അങ്ങനെ ജീവിച്ചു പോകുന്നു ഓ അങ്ങനെ ജീവിച്ചു പോകുന്നു എന്നാണ് പറയുന്നത് ചില എന്തുകൊണ്ടാണ് ഈ ജ്ഞാനം ഈ ജ്ഞാനം ഈ ശക്തി അവരിലുണ്ട് എന്നറിയാത്തത് കൊണ്ടല്ലേ നമ്മളൊരുപാട് ഉദാഹരണങ്ങൾ ഇതിനെക്കുറിച്ച് പറയാറുണ്ട് ഒരു പരുതിൻ്റെ കുഞ്ഞ് പരുന്തിൻ്റെ മുട്ട കിട്ടിയ കർഷകന് ആ മുട്ട കോഴിയുടെ മുട്ടയുടെ കൂടെ വെച്ച് കോഴിയുടെ മുട്ട ഹാച്ച് ചെയ്തതിൻ്റെ കൂടെ പരുതിൻ്റെ മുട്ട ഹാച്ച് ചെയ്തു അങ്ങനെ കോഴിക്കുഞ്ഞുങ്ങളോടൊപ്പം പരുതി കുഞ്ഞും വന്നു അതിങ്ങനെ നടക്കുകയാണ് കാരണം അതിനറിയില്ല അത് ഈ തള്ള കോഴിയുടെ കൂടെ കൊച്ചു കോഴിക്കുഞ്ഞുങ്ങളുടെ കൂടെ ഇങ്ങനെ നടക്കുകയാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആരോ വന്ന് പറഞ്ഞു നീ എന്ത് ഇങ്ങനെ ഈ കോഴിക്കുഞ്ഞിൻ്റെ കൂടെ ആ ഞാൻ ഈ കോഴിക്കുഞ്ഞിൻ്റെ കൂടെ നീ കോഴിക്കുഞ്ഞല്ല നീ കോഴിക്കുഞ്ഞിൻ്റെ കൂടെ നടക്കാനല്ല നിന്നെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞ് ഈ പരുതി കുഞ്ഞിനെ എടുത്തും കൊണ്ട് മോളിലേക്ക് ഒരേ ഇറങ്ങി എഴുതിയപ്പോൾ അതങ്ങ് ചിറവ് കൊണ്ട് പറന്നങ്ങ് ഉയരാൻ തുടങ്ങി ധരിക്കോ നമ്മളിപ്പോഴും കോഴിക്കുഞ്ഞാണെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുകയാണ് നമ്മൾ നമ്മൾ ക്രിസ്തുവിൻ്റെ ശക്തിയുടെ പൂർണത മുഴുവനും നിറഞ്ഞിരിക്കുന്ന ഉയർപ്പിൻ്റെ മക്കളാണ് നമ്മൾ ഉയർത്തെഴുന്നേറ്റ കർത്താവ് നമ്മളിൽ വസിക്കുന്നു യുവാക്കൾമാർ പോലും ക്ഷീണിച്ച് പിഴക്കാം എന്നാൽ കർത്താവിൽ ആശ്രയിക്കുന്നവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരുന്നവരാണ് അപ്പോൾ ആ ഒരു ശക്തിയെക്കുറിച്ചാണ് യേശുവിന് മുൻപ് ബോ യേശുവിൻ്റെ വംശാവലിയിൽ തന്നെ ആ ശക്തിയുടെ ഒരു 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 പ്രതീകമാണ് ബോവാസ ആ ശക്തിയുടെ പ്രതീകം ഇനി നമ്മൾ ഇനി അടുത്ത സ്റ്റെപ്പ് വരുമ്പോൾ ഇതിനെക്കുറിച്ച് അതിൻ്റെ 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 വെർച്യു നമ്മൾ പഠിക്കും വെർച്യു ഇപ്പോൾ ക്രിസ്തു ഇപ്പോൾ അലഗറിക്കൽ ഇൻ്റർപ്രറ്റേഷൻ ആയിട്ടുള്ളൂ ഇനി ആ ബോവാസിൽ നിന്നാണ് ഓപത്ത് ഉണ്ടാകുന്നത് ഓബത്ത് ബോവാസും റൂത്തിൽ നിന്നും ഓപത്തുണ്ടായത് ഓപത്തിൻ്റെ പേരിൻ്റെ അർത്ഥം സേവകൻ എന്നാണ് സർവിറ്റ്യൂഡ് സേവകൻ ഓപത്തിൻ്റെ പേരിൻ്റെ അർത്ഥം സേവകൻ എന്നാണ് ഓബത്ത് വിശുദ്ധ ജെറോം പറയുന്നു ശുശൂഷിക്കപ്പെടാനല്ല ശുശൂഷിക്കാനാണ് മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത് അപ്പോൾ ഓപത്തിലും ക്രിസ്തുവാണ് എന്താണ് ഓപത്തിലുള്ള ക്രിസ്തുവിൻ്റെ പ്രതീകം ഓപത്തിലുള്ള ക്രിസ്തുവിൻ്റെ പ്രതീകം ഓപത്തിലുള്ള ക്രിസ്തുവിൻ്റെ പ്രതീകം മത്തായി ഇരുപത് ഇരുപത്തെട്ട് ഞാൻ വന്നിരിക്കുന്നത് ശുശ്രൂഷിക്കപ്പെടാനല്ല ശുശ്രൂഷിക്കാനും അനേകരുടെ മോചനദ്രവ്യമായി സ്വന്തം ജീവൻ കൊടുക്കാനുമാണ് മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത് അപ്പോൾ ശുശ്രൂഷ ആ ശുശ്രൂഷയാണ് ഓബത്ത് എന്ന് പറയുന്നത് ഓബത്ത് ശുശ്രൂഷ അപ്പോൾ ഓപത്ത് എന്ന വാക്കിൻ്റെ അർത്ഥം ശുശ്രൂഷ എന്നാണ് എന്നാൽ അത് എന്തുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാണ് അതാണ് ഇനി അലകരിക്കൽ അലകറിക്കൽ ഇൻ്റർപ്രറ്റേഷൻ അലിഗറിക്കൽ ഇൻറ്റർപ്രിറ്റേഷൻ വരുമ്പോൾ പ്രതീകാത്മകമായ ഇൻ്റർപ്രിറ്റേഷൻ പ്രതീകാത്മകമായ ഇന്റർപ്രിട്ടേഷൻ അക്ഷരാർത്ഥം നൂറ്റി പതിനഞ്ച് അക്ഷരാർത്ഥം പ്രതീകാത്മകാർത്ഥം സംഭവങ്ങളെക്കുറിച്ച് സംസാരിക്കുന്ന അക്ഷരാർത്ഥം വിശ്വാസത്തിലേക്കാനയിക്കുന്ന പ്രതീകാർത്ഥം എങ്ങനെ പ്രവർത്തിക്കണമെന്ന് ചൊല്ലുന്ന ധാർമ്മികാർത്ഥം അന്ത്യത്തെ അന്ത്യമെന്തെന്ന് ചൊല്ലുന്ന സനാതനാർത്ഥം പ്രതീകാത്മം ക്രിസ്തുവിനേലേക്ക് നയിക്കുന്നത് ക്രിസ്തു ക്രിസ്തുവിനോട് ബന്ധപ്പെടുത്തിയുള്ളത് അപ്പോൾ നമ്മളിപ്പോൾ പ്രതീകാത്മകാർത്ഥമാണ് ക്രിസ്തുവിനോട് ബന്ധപ്പെട്ടി ഓപത്തിനെ മനസ്സിലാക്കുമ്പോൾ വിശുദ്ധ ജെറോം പറയുകയാണ് ഞാൻ ശുശൂഷിക്കപ്പെടാനല്ല പിന്നെയോ ശുശൂഷിക്കാനാണ് മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത് മത്ത ഇരുപത് ഇരുപത്തിരണ്ട് അതാണ് ഓബത്ത് ഓബത്ത് ഇനി ഓബത്തിൽ നിന്നാണ് ജസ്സെ ഉണ്ടാകുന്നത് എന്ന വാക്കിൻ്റെ അർത്ഥം ബേൺഡ് എന്നാണ് ബേൺഡ് ദഹിപ്പിക്കപ്പെട്ടവൻ ദഹിപ്പിക്കപ്പെട്ടവൻ ബേൺഡ് അവൻ ദഹിപ്പിക്കപ്പെട്ടവനാണ് അതിൽ പറയുകയാണ് എന്തെന്നാൽ ഞാൻ ഭൂമിയിൽ തീയിടാനാണ് വന്നിരിക്കുന്നത് അപ്പോൾ ക്രിസ്തുവുമായിട്ട് ബന്ധപ്പെടുത്തി പറയുകയാണ് ഞാൻ ഭൂമിയിൽ തീയിടാൻ ഒരു ദഹിപ്പിക്കലിന് വേണ്ടിയാണ് ഞാൻ വന്നിരിക്കുന്നത് ഏ ഏഷ്യ ലൂക്ക പന്ത്രണ്ട് നാൽപ്പത്തൊമ്പത് ഞാൻ ഭൂമിയിൽ തീയിടാനാണ് വന്നിരിക്കുന്നത് അപ്പോൾ അതിനെ വലിയ അർത്ഥമാണ് വലിയ അർത്ഥമാണ് അതിനെ ആ പരിശുദ്ധാത്മാവിൻ്റെ അഗ്നിയാണ് അവിടെ ഉദ്ദേശിക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ അഗ്നി അപ്പോൾ യേശുവിൻ്റെ വചനപ്രഘോഷണത്തിലൂടെ യേശുവിൻ്റെ ശുശ്രൂഷയിലൂടെ യേശു ഈ ഭൂമിയിൽ എന്തു ചെയ്യാനാണ് വന്നത് തീയിടാനാണ് വന്നത് പഴയതിനെ എല്ലാം മാറ്റി പുതിയതാക്കി മാറ്റുന്ന തരത്തിലുള്ള ഒരു ദഹിപ്പിക്കൽ ഒരു കത്തി കത്തിക്കൽ നടത്തുന്നതാണ് അതാണ് ജസ്സെ ജസ്സെ എന്ന വാക്കിൻ്റെ പ്രതീകാത്മകാർത്ഥം അതായത് അലഗറിക്കൽ മീനിങ് ക്രിസ്തു കേന്ദ്രീകൃതമായ മീനിങ് ഇനി ജസ്സയിൽ നിന്നാണ് ദാവീദ് ദാവീദ് അവിടുന്ന് ദാവീദാണ് അവിടുന്ന് ദാവീദാണ് അങ്ങനെ ജെറോം പറയുന്നു അപ്പോൾ ദാവീദ് നമുക്കറിയാം ക്രിസ്തു തന്നെയാണ് ക്രിസ്തുവിൻ്റെ ക്രിസ്തു ദാവീദിൻ്റെ മകനാണ് ക്രിസ്തുവും ദാവീദും വാസ്തവത്തിൽ ആ പ്രതീകം മാത്രമല്ല ദാവീദിനുള്ള എല്ലാ അഭിഷേകവും ക്രിസ്തുവിലുണ്ട് അപ്പോൾ ക്രിസ്തുവിൻ്റെ പ്രതീകമാണ് ദാവീദ് ദാവീദ് അങ്ങനെ ജരോം പറയുന്നു കയ്യിൽ ശക്തിയുള്ളവൻ എന്താണ് ദാവീദ് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം കയ്യിൽ ശക്തിയുള്ളവൻ എന്നാൽ കർത്താവ് വലിയവനും ശക്തനുമാണ് കർത്താവ് വലിയവനും ശക്തനുമാണ് സങ്കീർത്തനം സങ്കീർത്തനം ഇരുപത്തി നാല് ഇരുപത്തിനാല് എട്ട് സങ്കീർത്തനം ഇരുപത്തിനാല് എട്ടിൽ ആരാണ് മഹത്വത്തിൻ്റെ രാജാവ് എന്നാണ് അതിൻ്റെ ആദ്യ വാക്ക് പ്രബലനും ശക്തനുമായ കർത്താവ് യുദ്ധവീരനായ കർത്താവ് തന്നെ ആരാണ് മഹത്വത്തിൻ്റെ രാജാവ് ദാവീദ് എഴുതിയിരിക്കുന്ന സങ്കീർത്തനങ്ങളിൽ ഒന്നിലും ദാവീദ് താൻ രാജാവാണെന്ന് പറയുന്നില്ല ദാവീദ് എല്ലാം കർത്താവ് അങ്ങാണ് രാജാവ് അങ്ങാണ് രാജാവ് അപ്പോൾ ആ പ്രബലനും ശക്തനുമായ കർത്താവ് അങ്ങ് തന്നെ അതാണ് അവിടുന്ന് ദാവീദാണ് അങ്ങനെ ചെറുപം പറയുന്നു കയ്യിൽ ശക്തിയുള്ളവൻ ദാവീദ് കയ്യിൽ ശക്തിയുള്ളവൻ എന്തെന്നാൽ കർത്താവ് വലിയവനും ശക്തനുമാണ് കർത്താവാണ് യഥാർത്ഥത്തിൽ രാജാവ് കർത്താവ് പ്രബലനും ശക്തനുമാണ് സങ്കീർത്തനം ഇരുപത്തിനാല് എട്ട് ആഗ്രഹിക്കത്തക്കവരാണ് വൺ ഹു ഡിസയറിങ് എന്തെന്നാൽ എല്ലാ ജനതകളുടെയും ആഗ്രഹമായ അവിടെ നിന്ന് വരും ഹകായ് രണ്ട് ഏഴ് ഹകായ് രണ്ട് ഏഴിൽ പറയാൻ എല്ലാ ജനതകളുടെയും ആഗ്രഹമായി അവിടെ നിന്ന് വരും അപ്പോൾ ദാവീദിൻ്റെ മറ്റൊരു പ്രതീകമാണ് ആഗ്രഹിക്കത്തക്കവരാണ് ഡിസയറബിൾ ആഗ്രഹിക്കത്തക്കവരാണ് ദാവീദ് എന്തെന്നാൽ എല്ലാ ജനതകളുടെയും ആഗ്രഹമായി അവിടെ വരും ഹകായ് രണ്ട് ഏഴ് ഇനി അടുത്തത് കാണാൻ ഭംഗിയുള്ളവൻ ആണ് ദാവീദ് അപ്പോ മനുഷ്യപുത്രൻ്റെ മുമ്പിൽ രൂപത്തിൽ സുന്ദരനായവൻ രൂപത്തിൽ സുന്ദരനായവൻ സങ്കീർത്തനം നാപ്പത്തഞ്ച് മൂന്ന് നീ മനുഷ്യ മക്കളിൽ ഏറ്റവും സുന്ദരൻ ദാവീദ് അതാണ് മനുഷ്യപുത്രരുടെ മുമ്പിൽ ൂപത്തിൽ സുന്ദരനായവനാണ് ദാവീദ് അപ്പോൾ അത് ഈശോയെക്കുറിച്ച് തന്നെയുള്ള പ്രഖ്യാപനമാണ് ഈശോയെക്കുറിച്ചുള്ള പ്രവചനമാണ് മനുഷ്യ മക്കളിൽ ഏറ്റവും സുന്ദരൻ നിൻ്റെ അതരങ്ങളിൽ വാചോവിലാസം തുളുമ്പുന്നു ദൈവം നിന്നെ എന്നേക്കുമായി അനുഗ്രഹിച്ചിരിക്കുന്നു വീരപൂരുക്ഷ മഹത്വത്തിൻ്റെയും തേജസ്സിൻ്റെയും വളരയിൽ ഇതെല്ലാം ഇനിയും ഇവിടെ ഒരു വ്യാഖ്യാനമാണ് ഈ സഭാപിതാക്കന്മാർ നമ്മെ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന സദ്ഗുണങ്ങൾ വെർച്യൂസ് ഏവയാണെന്ന് നമുക്ക് നോക്കാം എന്തെന്നാൽ വിശ്വാസം പ്രത്യാശ പരസ്നേഹം എന്നിവയാണ് എല്ലാ സദ്ഗുണങ്ങളുടെയും അടിസ്ഥാനം ആ ഇപ്പോൾ ഇനി മൊറാലിറ്റിയിലേക്ക് വരികയാണ് നമ്മൾ വ്യാഖ്യാനത്തിൻ്റെ മൂന്നാമത്തെ തലമെന്താണ് നമുക്ക് ലഭിക്കുന്ന മോറൽ വാല്യൂ നമ്മൾ മനസ്സിലാക്കി അബ്രാഹം ഇസ്ഹാക്ക് യാക്കോബ് എന്നതിൽ നിന്നും മൂന്നാമത്തെ ഹെർമിനോട്ടിക്സ് അഥവാ ഇൻ്റർപ്രറ്റേഷൻ അനുസരിച്ച് നമുക്ക് വിശ്വാസം പ്രത്യാശ സ്നേഹം അതാണ് ബേസിക് അടിസ്ഥാനപരമായ അടിസ്ഥാനപരമായ സദ്ഗുണങ്ങൾ തിയോളജിക്കൽ വെർച്യൂസ് അടിസ്ഥാനപരമായ പുണ്യങ്ങൾ വിശ്വാസം പ്രത്യാശം സ്നേഹ എന്നിവയാണ് അതാണ് ഇവിടെ ഇവിടെ വ്യാഖ്യാനം വിശുദ്ധ തോമസ് അക്വിനാസിൻ്റെ വ്യാഖ്യാനമാണത് ഈ സഭാപിതാക്കന്മാർ നമ്മെ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന സദ്ഗുണങ്ങൾ ഇവയാണ് എന്ന് നമുക്ക് നോക്കാം എന്തെന്നാൽ വിശ്വാസം പ്രത്യാശ സ്നേഹം എന്നിവയാണ് എല്ലാ സദ്ഗുണങ്ങളുടെയും അടിസ്ഥാനം ദറ്റ് ഈസ് ദ ബേസിക് ദ ഫൗണ്ടേഷൻ ദ ഫണ്ടമെൻ്റൽ നമ്മളുടെ ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനം ഈ മൂന്ന് വെർച്വസാണ് ഈ മൂന്ന് പുണ്യങ്ങളാണ് എന്താണത് ദൈവിക പുണ്യങ്ങൾ വിശ്വാസം പ്രത്യാശ സ്നേഹം ഇത് മൂന്നും ദൈവത്തിൻ്റെ ഇനിഷ്യേറ്റീവ് ആണെന്നുള്ളതാണ് ദൈവത്തിൻ്റെ സൗജന്യമായി അപരാഗത്തിന് വിശ്വാസം കിട്ടി അപരാഗത്തിൻ്റെ പ്രവൃത്തി കൊണ്ടല്ല അപരാഹത്തിന് കുഞ്ഞുണ്ടാവും എന്നുള്ള പ്രത്യാശ കിട്ടി അപരാഹത്തിൻ്റെ പ്രവൃത്തി കൊണ്ടല്ല കുഞ്ഞിനെ കിട്ടി അബ്രാഹത്തിൻ്റെ പ്രവൃത്തി കൊണ്ടല്ല ആ കുഞ്ഞിൽ നിന്നുണ്ടായ യാക്കോബ് സ്നേഹത്തിൻ്റെ ഒരു പര്യായമായി മാറി അപ്പോൾ ഇതെല്ലാം സദ്ഗുണങ്ങൾ ആണ് അപ്പോൾ ഇത് ദൈവത്തിൽ നിന്ന് നമ്മിലേക്ക് നൽകപ്പെട്ടിരിക്കുന്നു ഇനി അപ്പോൾ അബ്രാഹം വിസാഖി ആക്കോബിൻ്റെ ആ ലെവൽ കഴിഞ്ഞിട്ട് ഈശോയുടെ വംശാവലിയിലേക്ക് അവരോഹണ രീതിയിൽ നമ്മൾ വരികയാണ് അവരോഹണ രീതിയിൽ വരുമ്പോൾ അബ്രാഹം ഇസാഖി ആക്കോബിലൂടെ ലഭിച്ച അവിശ്വാസം വൃത്തിയായ സ്നേഹം എന്ന ആ അടിത്തറയിൽ നിന്ന് ഇനി നമ്മൾ പണു പണിതുയർത്തുകയാണ് ഇനി വരുന്ന അടുത്ത തലമുറയിൽ ഇതുപോലെയുള്ള വെർച്യൂസ് ഇതുപോലെയുള്ള പുണ്യങ്ങളെ നമുക്ക് കാണാം അതാണ് ആ പുണ്യങ്ങൾ എന്താണ് അപ്പോൾ അബ്രാഹം ഇസാഖി യാക്കോബ് യാക്കോവിൻ്റെ മകൻ യൂത യൂതായുടെ മകൻ പേരസ് പേരസിൻ്റെ മകൻ അപ്പോൾ അങ്ങനെ യൂതായിൽ നിന്ന് യൂതായും താമാറും പേരസും ഇവരിലൂടെ എന്താണ് നമ്മൾ പഠിക്കേണ്ടത് എന്ത് മൊറാലിറ്റിയാണ് എന്ത് പുണ്യമാണ് നമുക്ക് അവരിൽ നിന്ന് കിട്ടുന്നത് നമ്മൾ നോക്കുമ്പോൾ അവർ വലിയ അന്ധകാരകരമായ അവസ്ഥയാണ് പക്ഷേ പിന്നീട് നമ്മൾ മനസ്സിലാക്കും ദൈവം എന്ന് പറയുന്നത് അന്ധകാരത്തിൽ നിന്ന് പ്രകാശമുണ്ടാക്കുന്നവനാണെന്ന് പിന്നീട് നമുക്ക് ഓബത്തിൽ വരുമ്പോൾ മനസ്സിലാവും ഓബത്തിൽ വരുമ്പോൾ അതാണ് ഓബത്ത് എവാഞ്ചുലി ഇതെല്ലാം ചെന്ന് അവസാനിക്കുന്നത് യസ്ഐയുടെ പിതാവായ ഓബത്തിലാണ് ഒരു രാജകീയ കുടുംബത്തിൻ്റെ തുടക്കമാണ് അവിടെ ആരംഭിക്കുന്നത് അപ്പോൾ ഇവിടെ ഈ മൂന്ന് അടിസ്ഥാന സദ്ഗുണങ്ങൾ അഥവാ പുണ്യമാകുന്ന വിശ്വാസം പ്രത്യാശ സ്നേഹത്തിനെ പുറത്ത് ഇനി നമ്മൾ പണിതുയർത്താൻ പോവുകയാണ് അവയെ തുടർന്നുള്ളവയെല്ലാം അവയ്ക്കുമേൽ കൂട്ടിച്ചേർക്കപ്പെടുകയാണ് അവയ്ക്കുമേൽ ഏറ്റുപറച്ചിൽ അതാണ് യൂത എന്ന പേരിൻ്റെ അർത്ഥം കൺഫെഷൻ എന്നാണ് ഏറ്റുപറയുക ഏറ്റുപറയുക പ്രഖ്യാപിക്കുക അപ്പോൾ ഏറ്റുപറച്ചിൽ കൺഫെഷൻ എന്നതിന് ഇപ്പോൾ നമുക്കറിയാം രണ്ട് കാര്യമാണുള്ളത് നമ്മളേറ്റവും പ്രസിദ്ധമായ സെൻ്റ് അഗസ്റ്റീൻ്റെ പുസ്തകമാണ് കൺഫെഷൻ എന്താണ് കൺഫെഷൻ എന്ന് പറഞ്ഞാൽ രണ്ട് തരത്തിലുള്ള ഏറ്റുപറയലാണ് അതിൽ കാണുന്നത് ഒന്ന് വിശ്വാസത്തിൻ്റെ ഏറ്റുപറയൽ മറ്റൊന്ന് നമ്മുടെ ബലഹീനതകളുടെ വീഴ്ചകളുടെ പാപത്തിൻ്റെ ഏറ്റുപറയൽ ഇപ്പോൾ കൺഫഷൻ എന്ന് പറയുമ്പോൾ ബൈബിളിലും നമുക്ക് കാണാം പത്രോസിനോട് കൂട്ടരോടീശോ ചോദിക്കുകയാണ് എന്താ നിങ്ങൾ എന്നെക്കുറിച്ച് പറയണേ പെട്ടെന്ന് നോക്കുമ്പോൾ ആർക്കും ഒന്നും പറയാൻ പറ്റുന്നില്ല അങ്ങനെ ഇരിക്കെ പത്രോസ് കരകീർത്തി പറയുകയാണ് അങ്ങ് ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനായ മിസ്ഹായാകുന്നു കണ്ടോ അതാണ് ഏറ്റുപറച്ചിൽ കൺഫസിങ് ദ ഫെയ്ത്ത് ഈശോ തന്നെ സുവിശേഷത്തിൽ ഒരുപാട് ആൾക്കാരുടെ അനുഭവം സെഞ്ചൂറിയൻ ശതാധിപൻ വന്നു ശതാധിപൻ പറഞ്ഞു അങ്ങ് എൻ്റെ വീട്ടിൽ വരാൻ ഞാൻ യോഗ്യനല്ല അങ് ഒരു വാക്ക് പറഞ്ഞാൽ മതി അവിടെ എൻ്റെ പ്രിത്യൻ സുഖം പ്രാപിക്കും കണ്ടോ ഇവിടെ അവനും ഏറ്റു പറയാണ് അങ്ങയുടെ വിശ്വാസം അങ്ങയിലുള്ള വിശ്വാസം അത് കണ്ടപ്പോൾ ഈശോ പറയുകയാണ് കണ്ടോ കണ്ടോ ഇവൻ പറഞ്ഞു കേട്ടോ നമ്മുടെ ഇസ്രായേൽക്കാരിൽ പോലും ഇതുപോലൊരു വിശ്വാസമില്ല അപ്പം ഈശോ ഓരോ സൗഖ്യ സംഭവങ്ങളും കഴിയുമ്പോൾ അതിനെ വിശ്വാസത്തിൽ വിലയിരുത്തുന്നത് നമുക്ക് കാണാം അപ്പോൾ ഈശോ വന്നിരിക്കുന്നത് വിശ്വാസം നൽകാൻ വേണ്ടിയിട്ടാണ് അതാണ് ഈശോ യൂതായുടെ വംശത്തിലൂടെ വന്നു എന്താണ് യൂതായുടെ വംശത്തിൽ ഏറ്റവും പ്രധാന കാര്യം വിശ്വാസത്തിൻ്റെ ഏറ്റുപറച്ചിലാണ് അപ്പോൾ യൂത വിശ്വാസത്തിൻ്റെ ഏറ്റുപറച്ചിലും അതോടൊപ്പം തനിലൂടെ വന്നുപോയ പാപത്തിൻ്റെ ഏറ്റുപറച്ചിലുമാണ് അതേസമയം ഏറ്റവും വലിയ വിശ്വാസത്തിൻ്റെ ആളായ യൂത ഏറ്റവും വലിയ ഒരു പാപം ചെയ്തു എന്നൊരവസ്ഥ ഏറ്റവും വലിയ ആയ പത്രോസ് കണ്ടോ ഇത്ര ശക്തമായി കർത്താവിനെ പ്രഘോഷിക്കുന്നു കർത്താവ് പറഞ്ഞു നീ പാറയണ്ട നീ പാറയാണ് ഈ പാറ എനിക്ക് വേണം ഈ പാറമേൽ ഞാൻ എൻ്റെ പള്ളി പണിയും എന്നെല്ലാം പറഞ്ഞ പത്രോസ് കർത്താവിനെ തിരസ്കരിക്കുന്നു കണ്ടോ അതും പിന്നെ പത്രോസ് ഏറ്റുപുറയാണ് എന്നോട് ക്ഷമിക്കണം കർത്താവേ ജീവിതം മുഴുവനും അത് ഏറ്റുപറഞ്ഞുകൊണ്ടിരുന്നു എന്നാണ് പറയുന്നത് ഏറ്റുപുറച്ചിൽ രണ്ട് തരത്തിലുണ്ട് വിശ്വാസത്തിൻ്റെ ഏറ്റുപറച്ചിലും പാപത്തിൻ്റെ ഏറ്റുപറച്ചിലും പാപത്തിൻ്റെ ഏറ്റുപറച്ചിലും അതാണ് യോഹനാൻ മോന്താന വന്നു എല്ലാവരെയും സ്നാനപ്പെടുത്തി പാപമേറ്റുപറയാൻ വേണ്ടിയിട്ട് ഏറ്റുപറഞ്ഞു പക്ഷേ യോഹന്നാൻ മോന്താനാനയ്ക്ക് പാപം എടുക്കാൻ പറ്റില്ല പാപമെടുക്കണത് ആരാ യേശുവാണ് അതിനെന്ത് വേണം വിശ്വാസം വേണം അതാണ് വിശ്വാസത്തിൻ്റെ ഏറ്റുപറച്ചിലും പാവത്തിൻ്റെ ഏറ്റുപുറച്ചിലും തമ്മിലൊരു ബന്ധമുണ്ട് അത് രണ്ടും ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങളെപ്പോലെയാണ് യൂതായിൽ വിശ്വാസത്തിൻ്റെ ഏറ്റുപറച്ചിലുമുണ്ട് പാവത്തിൻ്റെ ഏറ്റുപുറച്ചിലുണ്ട് നമ്മുടെ കാറ്റക്കിസത്തിൻ്റെ ആദ്യ ഭാഗം മുഴുവനും വിശ്വാസത്തിൻ്റെ ഏറ്റുപുറച്ചിലാണ് നാല് പില്ലറാണ് കാറ്റക്കിസം നാല് പില്ലറിൽ ആദ്യത്തെ പില്ലർ നമ്മുടെ വിശ്വാസ പ്രമാണത്തെ ഇതുപോലെ ഓരോ വാക്കുകളും എക്സ്പ്ലെയിൻ ചെയ്യുന്നു രണ്ടാമത് വിശ്വാസത്തിൻ്റെ ആഘോഷമാണ് അതായത് കൂതാശകൾ മൂന്നാമത് വിശ്വാസത്തിൻ്റെ ജീവിതം അവിടെ നമ്മുടെ പാപത്തിൻ്റെ ഏറ്റുപറച്ചിൽ നാലാമത് പ്രാർത്ഥന എന്ന പോലെ തന്നെയാണ് ഇവിടെ നമ്മൾക്ക് കാണുന്നത് ജൂഡ എന്ന വ്യക്തിയിൽ വിശ്വാസത്തിൻ്റെ ഏറ്റുപറച്ചിൽ മാത്രമല്ല പാപത്തിൻ്റെ ഏറ്റുപറച്ചിലും നമുക്ക് ആവശ്യമുണ്ട് ഇപ്പോൾ മുകളിൽ പറഞ്ഞ മൂന്ന് സദ്ഗുണങ്ങൾ ഉണ്ടായാലും നാമം നാം പാപം ചെയ്യുന്നു അതാണ് ഇവിടെ എഴുതിയിരിക്കുകയാണ് മുകളിൽ പറഞ്ഞ വിശ്വാസം പ്രത്യാശ സ്നേഹം എന്ന എല്ലാ സദ്ഗുണങ്ങളുണ്ടായാലും നാം പാപം ചെയ്തു പോകുന്നു അപ്പോൾ നമുക്ക് കാണാം ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കി യൂത താമാറുമായിട്ടുണ്ടായ ബന്ധം എങ്ങനെ ഉണ്ടായി ഈ ഉൽപ്പത്തി പുസ്തകത്തിൽ മുപ്പത്തി എട്ടാം അധ്യായത്തിൽ അതിൻ്റെ ആദ്യ ഭാഗത്തും അവസാന ഭാഗത്തും നമുക്കതിനകത്ത് മനസ്സിലാക്കാം അതിൻ്റെ ആദ്യ ഭാഗത്ത് പറയുകയാണ് തൻ്റെ കടിഞ്ഞൂർ പുത്രനായ െ യൂത ഒരു ഭാര്യയെ തിരഞ്ഞെടുത്തു അവളുടെ പേർ താമാർ എന്നായിരുന്നു എന്നാൽ യൂതയുടെ കടിഞ്ഞൂൽ പുത്രനായ ഏർ കർത്താവിൻ്റെ മുമ്പിൽ ദുഷിച്ചവനായിരുന്നു കർത്താവ് അവനെ മരണത്തിനിരയാക്കി അപ്പോൾ യൂത ഓനനെ വിളിച്ചു പറഞ്ഞു നിന്റെ സഹോദരൻ്റെ ഭാര്യ ഭാര്യയെ വിവാഹം ചെയ്ത് സഹോദരന് വേണ്ടി സന്താനങ്ങളെ ജനിപ്പിക്കുക ഇത് ഞാൻ പല പ്രാവശ്യം പറഞ്ഞ ഒരാശയം ഈ ജീനോളജിയിൽ പിന്നീട് വരുമ്പോൾ നമ്മൾ ശരിക്കും മനസ്സിലാക്കാനുള്ളതാണ് ഒരുത്തൻ മരിച്ചാൽ അവൻ്റെ വിധവ ആ മരിച്ച ആളുടെ സഹോദരനെ വിവാഹം കഴിച്ച് മരിച്ച ആൾക്ക് വേണ്ടി കുഞ്ഞിനെ ജനിപ്പിക്കുക എന്നത് അവിടുത്തെ നിയമമാണ് നിയമമാണ് അപ്പോൾ അത് അവനനുസരിക്കണം അതനുസരിച്ച് ഇളയവനെ ഈ വിധവയായ താമാർ വിവാഹം കഴിച്ചു പക്ഷേ എന്ത് ചെയ്തു ഇവനെന്ത് ചെയ്തു ഈ ഓനനെ ഇതിൻ്റെ സഹോദര ഭാര്യ വാങ്ങിച്ച സഹോദരന് വേണ്ടി സന്താനങ്ങൾ ജനിപ്പിക്കുക സന്തതി തൻ്റേതായിരിക്കില്ലെന്നറിയാമായിരുന്ന ഓനാൻ ഉണ്ടോ ഈ കുഞ്ഞ് അവൻ്റെ അല്ല കാരണം അവൻ്റെ ജ്യേഷ്ഠന് വേണ്ടിയാണ് തൻ്റെ സഹോദരന് വേണ്ടി സന്താനങ്ങൾ ഉൽപ്പാദിക്കാതിരിക്കാൻ വേണ്ടി സഹോദര ഭാര്യയുമായി ചേർന്നപ്പോൾ ബീജം നിലത്ത് വീഴ്ത്തിക്കളഞ്ഞു അതാണ് അവൻ ചെയ്ത വലിയ തെറ്റ് ഉണ്ടോ അങ്ങനെ ബീജം നിലത്ത് വീഴ്ത്തി കളയുമ്പോൾ കുഞ്ഞുണ്ടാവില്ല കാരണം കുഞ്ഞുണ്ടായാൽ തന്നെ എൻ്റെ കുഞ്ഞല്ലല്ലോ അവൻ്റെ കുഞ്ഞല്ലേ ആവുള്ളൂ അതുകൊണ്ട് ആ ബീജം നിലത്ത് വീഴ്ത്തി കളഞ്ഞു അവൻ ചെയ്തത് കർത്താവിന് അനിഷ്ടമായതിനാൽ അവനെ അവിടുന്ന് മരണത്തിനിരയാക്കി അങ്ങനെ ആ രണ്ട് സഹോദരന്മാരും കഴിഞ്ഞപ്പോൾ ഇനി മൂന്നാമതൊരുത്തരുണ്ട് അപ്പോൾ യൂത തൻ്റെ മരുമകളായ താമാറിനോട് പറഞ്ഞു ഇനി എൻ്റെ മകൻ ഷേല വളരുന്നത് വരെ നിൻ്റെ ഭവനത്തിൽ നീ ഒരു വിധവയായി പാർക്കുക അവനും സഹോദരന്മാരെ സഹോദരന്മാരെപ്പോലെ മരിച്ചേക്കാമെന്ന് യൂത ഭയപ്പെട്ടു താമാർ തൻ്റെ പിതാവിൻ്റെ വീട്ടിലേക്ക് പോയി ഇതാണ് സംഭവിച്ചത് അതാണ് ഇപ്പോൾ വീണ്ടും അവസാനം യൂത ഏറ്റുപറയുകയാണ് യൂത താൻ ചെയ്ത കുറ്റം ഏറ്റു പറയാണ് അവസാനം ഏതാണ്ട് മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ തൻ്റെ മരുമകളായ താമാർ വേഷ്യവൃത്തി നടത്തിയെന്ന് അവൾ ഗർഭിണിയാണെന്നും യൂത കേട്ടു കാരണം ഈ വിധവയായ അവൾ ഗർഭം ധരിച്ചിരിക്കുന്നു അവൻ പറഞ്ഞു അവളെ പുറത്തിറക്കി ചുട്ട് കളയുക അവളെ പുറത്ത് കൊണ്ടുവന്നപ്പോൾ അവൾ തൻ്റെ അമ്മായിയപ്പനെ ഒരു സന്ദേശം അയച്ചു ദയവ് ചെയ്ത് ഈ മുദ്രമോതിരവും വളയും യൂത താമാറുമായിട്ട് ചെയ്യിക്കുന്ന സമയത്ത് അവളെ മേടിച്ച് വെച്ചതാണ് ഒരു എന്ത് തരും എന്ന് ചോദിച്ചപ്പോൾ ഒരു ആടിനെ തരാമെന്ന് പറയും പക്ഷെ നാളെ ആടിനെ കൊടുത്തു വിടാം അപ്പോൾ അതുവരെ എനിക്ക് എന്തെങ്കിലും തരണമെന്ന് പറഞ്ഞ് താമാർ യൂതയുടെ മുദ്രമോതിരവും വളയും വടിയും അവിടെ മേടിച്ച് വെച്ചു പക്ഷെ അത് പിന്നീട് ആടിനെ കൊണ്ടുവന്നപ്പോൾ അവിടെ അങ്ങനെ ഒരു വേശിയില്ലയെന്ന് പറഞ്ഞ് അവർ തിരിച്ചു പോയി അപ്പം ഇത് അവളുടെ കയ്യിലിരുന്നു അപ്പോൾ അവൾ അമ്മായിയപ്പന് ഈ സന്ദേശം അയച്ചു ദയവ് ചെയ്ത് ഈ മുദ്രമോതിരവും വളയും വടിയും ആരുടെ കണ്ടുപിടിക്കുക ഇവയുടെ ഉടമസ്ഥനിൽ നിന്നാണ് ഞാൻ ഗർഭിണിയായത് അവ നൗ കൺഫൻ ഓഫ് യൂധ ഇതാണ് യൂധയുടെ ഏറ്റുപറച്ചിൽ അവ തൻ്റേതാണെന്ന് യൂധ സമ്മതിച്ചു അവൻ പറഞ്ഞു എന്നേക്കാൾ നീതിയുള്ളവളാണ് അവൾ ഞാൻ അവളെ എൻ്റെ മകൻ ഷേലയ്ക്ക് ഭാര്യയായി കൊടുത്തില്ലല്ലോ പിന്നീട് അവൻ അവളെ പ്രാപിച്ചില്ല അപ്പം യൂതായുടെ യൂതായും താമാറുമായിട്ടുള്ള ഈ ബന്ധത്തിൽ ഉണ്ടായ ഒരു വലിയ രഹസ്യങ്ങളാണ് ഒന്ന് യൂതാ വിശ്വാസത്തിൻ്റെ പാറയാണ് കാരണം യൂതായുടെ ആ പാറയിലൂടെയാണ് ക്രിസ്തുവിൻ്റെ വംശാവലി വരുന്നത് എന്നാൽ അതേ സമയത്ത് യൂത പാപത്തിൻ്റെയും ഒരു വലിയ അവസ്ഥയാണ് അപ്പോൾ അങ്ങനെ ഈ വിശ്വാസം പ്രത്യാശ സ്നേഹം ഇതെല്ലാം ഉണ്ടായാലും ഇവിടെ പറയുകയാണ് മുകളിൽ പറഞ്ഞ മൂന്ന് സദ്ഗുണങ്ങൾ ഉണ്ടായാലും നാം പാപം ചെയ്യുന്നു ചെയ്തു പോകുന്നു